ചൈനയുടെയും മാലിദ്വീപിന്റെയും പ്രകോപനം തുടരുന്നതിനിടെ അറബിക്കടലിൽ സുരക്ഷയൊരുക്കി ഇന്ത്യയുടെ INS ജടായു രംഗത്തെത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യയുടെ പുതിയ നാവിക താവളം പ്രവർത്തനമാരംഭിച്ചു കഴിഞ്ഞു. 1982 തുടങ്ങിയ മിനിക്കോയ് നാവിക ഡിറ്റാച്ച്മെൻ്റാണ് നാവിക താവളമായി സ്ഥാനക്കയറ്റം കിട്ടിയത്. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറാണ് നാവിക താവളം കമ്മീഷൻ ചെയ്തത്. ദേശീയഗാനത്തിൻ്റെ അകമ്പടിയോടെ കമ്മീഷൻ പെൻഡനും നാവിക പതാകയും ഉയർത്തിയതോടെ INS ജടായു ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ തീരസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് നാവികത്താവളം ഏറെ സഹായകരമാകുമെന്ന് അഡ്മിറൽ ആർ ഹരികുമാർ പറയുകയുണ്ടായി. ഇന്ത്യ പസഫിക് മേഖലയിൽ തന്ത്രപ്രധാന സ്ഥാനത്താണ് INS ജടായു സ്ഥിതി ചെയ്യുന്നത്. കവരത്തിയിലെ INS ദ്വീപ് രക്ഷകന് ശേഷം ലക്ഷദ്വീപിലെ രണ്ടാമത്തെ നാവിക താവളമാണ് INS ജടായു. മാലദ്വീപ് തലസ്ഥാനമായ മാലയിൽ നിന്ന് 463 കിലോമീറ്ററും മാലദ്വീപിൻ്റെ വടക്കൻ ദ്വീപുകളിൽ നിന്ന് 121 കിലോമീറ്ററും മാത്രം അകലെയാണ് നാവിക താവളം. യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ സൗകര്യമുള്ള എയർ സ്ട്രിപ്പും യുദ്ധക്കപ്പലുകൾ പ്രത്യേകം തുറമുഖവും വൈകാതെ പ്രവർത്തന സജ്ജമാകുമെന്നും പറയുന്നുണ്ട്. ഇരയെ റാഞ്ചാൻ സമുദ്രത്തിനും ലൈറ്റ് ഹൗസിനും മീതെ ചിറകു വിരിച്ച് പറന്നിറങ്ങുന്ന ജടായുവാണ് നാവികത്താവളത്തിൻ്റെ ചിഹ്നം. രാമായണത്തിലെ ജടായു എന്ന പക്ഷിരാജൻ്റെ ജാഗ്രത, സഹിഷ്ണുത, നിരീക്ഷണ മികവ് എന്നിവയാണ് നാവികത്താവളത്തിൻ്റെ പേരിനായി ജടായു എന്ന് ഉപയോഗിക്കാൻ കാരണം. മാലദ്വീപിലെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയോട് ആഭിമുഖ്യം പുലർത്തുമ്പോഴാണ് ഭാരതം ലക്ഷദ്വീപിൽ പെട്ടെന്ന് നേവൽ ബേസ് സ്ഥാപിച്ചത്. ലക്ഷദ്വീപിലെ 36 ദ്വീപുകളിൽ മാലദ്വീപിനോട് ഏറ്റവും അടുത്ത മിനിക്കോയിലാണ് നാവികത്താവളം എന്നത് വളരെ ശ്രദ്ധേയമാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കൊച്ചി ദക്ഷിണ നാവിക ആസ്ഥാനത്തിന് കീഴിലും 8 ഡിഗ്രി 9 ഡിഗ്രി അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ കടന്നുപോകുന്നതും മിനിക്കോയ്ക്കരികിലൂടെയാണ്. അതിനാൽ അറബിക്കടലിലെ ചലനങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ മിനിക്കോയിലെ നേവൽ ബേസിന് സാധിക്കും. പാകിസ്ഥാൻ കേന്ദ്രമായി അറബിക്കടലിലൂടെ വലിയ തോതിലുള്ള ലഹരിമരുന്ന് കടത്തും കള്ളക്കടത്തും തടയാനാകും വിധമാണ് നേവൽ ബേസ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന പേരിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭാരതത്തെ വളയുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചൈനയുടെ നീക്കങ്ങൾക്ക് മിനിക്കോയ് നേവൽ ബേസിലൂടെ രാജ്യം ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. മിനിക്കോയിൽ വിവിധോദ്ദേശ വിമാനത്താവളം നിർമ്മിക്കണമെന്ന് 15 വർഷം മുമ്പ് കോസ്റ്റ് ഗാർഡ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നടപ്പായില്ല. 1st നരേന്ദ്രമോദി സർക്കാരിന് മിനിക്കോയിലൂടെ പ്രതിരോധ പ്രാധാന്യം കണക്കാക്കി നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. കോസ്റ്റ് ഗാർഡിനും ഉപയോഗിക്കാനാകും വിധമാണ് INS ജടായു ഡിസൈനിങ് നടത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള സിവിലിയൻ വിമാനങ്ങൾക്കും പറ്റുന്ന എയർപോർട്ടാണ് ഇവിടെ വികസിപ്പിക്കുക. ശ്രീനഗർ വിമാനത്താവള മാതൃകയിലാകും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയെന്നും നാവികസേന വ്യക്തമാക്കുന്നുണ്ട്.